ഡ്യൂട്ടിക്കിടെ വനിതാ ഡോക്ടറെ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ ഡോക്ടർമാരുടെ സംഘടനകൾ. തൃശൂരിൽ IMA നേതൃത്വത്തിൽ ഡോക്ടർമാർ കളക്ടറേറ്റ് മാർച്ച് നടത്തി. മലക്കപ്പാറയിൽ പുലിക്കൂട്ടം ഇറങ്ങിയ പോലീസ് സ്റ്റേഷന് സമീപം റോഡിലൂടെ 3 പുലികൾ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ TCV ലഭിച്ചു. നെല്ലായി ജംഗ്ഷനിൽ സ്കൂട്ടറിൽ ബൈക്ക് ഇടിച്ച സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കല്ലൂർ പാലക്കപ്പറമ്പിൽ ഓട്ടോറിക്ഷ സ്കൂൾ മതിലടിച്ച ഡ്രൈവർക്ക് പരിക്ക്. കൊടുങ്ങല്ലൂരിൽ ജനവാസ കേന്ദ്രത്തിൽ സ്ഥിരമായി ശുചിമുറി മാലിന്യം തള്ളിയ സംഘത്തെ നാട്ടുകാർ പിടികൂടി. മാലിന്യം തള്ളിയവർക്ക് 2,50,000 രൂപ പിഴ ചുമത്തി. പുന്നിയൂർ അകലാട ഒറ്റൈനി ബീച്ചിലെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന മത്സ്യബന്ധന വലകൾ കത്തി നശിച്ചു. 9,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ. വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ചേലക്കര ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചു. ദുരിതത്തിലായി ബസ് ജീവനക്കാരും യാത്രക്കാരും. വിശദമായ വാർത്തയിലേക്ക്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ ഡോക്ടർമാരുടെ സംഘടനകൾ. IMA സമരപ്രഖ്യാപനത്തിന് പിന്നാലെ KGMO സമരം ഇന്നും തുടരുമെന്ന് അറിയിച്ചിരുന്നു. ചീഫ് സെക്രട്ടറിയുമായി ഇന്നലെ ഡോക്ടർമാരുടെ സംഘടനകൾ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നിയമം ഓർഡിനൻസായി കൊണ്ടുവരുന്നതുൾപ്പെടെ 8 ആവശ്യങ്ങളാണ് ഡോക്ടർമാർ മുന്നോട്ട് വെച്ചത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ VIP ഡ്യൂട്ടി ബഹിഷ്കരിക്കുന്നതിനാണ് KGMO തീരുമാനം. സമരം തുടർന്നാലും ICU, ലേബർ റൂം, അത്യാഹിത വിഭാഗം എന്നിവിടങ്ങളിൽ പണിമുടക്ക് ബാധിക്കില്ല. ഡോക്ടർ വന്ദനദാസിന്റെ ദാരുണമായ കൊലപാതകത്തിൽ കളക്ടറേറ്റ് മുന്നിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ഡോക്ടർമാരുടെയും പ്രതിഷേധം വിരമ്പി. IMA തൃശൂർ ബ്രാഞ്ച് സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണയ്ക്ക് മുന്നോടിയായി നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികൾ അണിനിരന്ന കളക്ടറേറ്റ് മാർച്ച് നടന്നു. സർക്കാരിനും പോലീസിനുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധിച്ചത്. തുടർന്ന് നടന്ന ധർണ IMA കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ P ഗോപികുമാർ ഉദ്ഘാടനം ചെയ്തു. IMA തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ശോഭന മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. IMA ആശുപത്രി സംരക്ഷണ സമിതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ പവൻ മധുസൂദനൻ, KGMCTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ നിർമ്മൽ ഭാസ്കർ, യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ആനന്ദ് കേശവൻ, IMA തൃശൂർ സെക്രട്ടറി ഡോക്ടർ ജോസഫ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. എന്നെനിക്ക് രാവിലെ പറയാണ് കയറ്റി മുഴ എടുത്ത് മാറ്റി വേദന വന്നിട്ട് നമുക്ക് കിഡ്നി എടുക്കാന്ന്. ഇത്ര വലിയ വിഡ്ഢിത്തം സമൂഹം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് IMA കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ ധർണ നടത്തി. പ്രത്യേക OP പരിശോധന പൂർണ്ണമായി നിർത്തിവെച്ചായിരുന്നു ഡോക്ടർമാരുടെ പ്രതിഷേധം. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും പ്രതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും IMA കുന്നംകുളം ബ്രാഞ്ച് ആവശ്യപ്പെട്ടു. IMA കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് PS ഷാജി, ഡോക്ടർ PS സാജു, KGMO ഭാരവാഹികളായ ഡോക്ടർ പിങ്കി പോൾ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, കുന്നംകുളം IMA സെക്രട്ടറി ഡോക്ടർ ജെറി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ആരോഗ്യ പ്രവർത്തകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP പ്രവർത്തകർ ധർണ നടത്തി. ഡോക്ടർ റോജി രവീന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം KC വേണു, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട്, സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മലക്കിപ്പാറ പോലീസ് സ്റ്റേഷന് മുൻഭാഗത്ത് പുലികൾ പ്രത്യക്ഷപ്പെട്ടു. ബുധനാഴ്ച അർദ്ധരാത്രിയാണ് സ്റ്റേഷൻ കോമ്പൌണ്ടിലൂടെ 3 പുലികൾ നടന്നുപോകുന്ന ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞത്. പുലികൾ പോകുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരും കണ്ടിരുന്നു. മലക്കിപ്പാറ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് ഇതിനു മുൻപും പലതവണ പുലിയെ കണ്ടിട്ടുണ്ട്. പ്രദേശത്തെ തേയിലക്കാടുകളിൽ സ്ഥിരമായി പുലികളെ കാണാറുണ്ട്. ദേശീയപാത നെല്ലായി ജംഗ്ഷനിൽ സ്കൂട്ടറിൽ ബൈക്കിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. നെല്ലായിലെ ആധാരമെഴുത്തുകാരനായ നന്ദിക്കര സ്വദേശി തണ്ടാശ്ശേരി വീട്ടിൽ 70 വയസ്സുള്ള ഭാസ്കരനാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കല്ലൂർ പാലക്കപ്പറമ്പിൽ ഓട്ടോറിക്ഷ സ്കൂൾ മതിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. വെള്ളാനിക്കോട് സ്വദേശി ഏടാട്ട് വീട്ടിൽ ബിജോയ്ക്കാണ് പരിക്കേറ്റത്. ആമ്പല്ലൂരിലേക്ക് പോയിരുന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് VLP സ്കൂളിന്റെ മതിലിടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റയാളെ സൗഹൃദ യുവസംഗമ പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ദേശീയപാത ചാലക്കുടി പോട്ട മേൽപ്പാലത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ 6 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. വെള്ളാഞ്ചിറയിൽ നിന്നും പോട്ട ടർഫ് കോർട്ടിലേക്ക് കളിക്കാൻ പോയ യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളാഞ്ചിറ സ്വദേശികളായ ഷാൽബിൻ, സിയോൺ, ജെസിൻ ജോസ്, അക്ഷയ്, അലക്സ് ബിൻസ്, ആൻഡോസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. അമിത വേഗതയിൽ മേൽപ്പാലം ഇറങ്ങി വന്ന കാർ 6 തവണ തലകീഴായി മറിഞ്ഞു. ജനവാസ കേന്ദ്രത്തിൽ സ്ഥിരമായി ശുചിമുറി മാലിന്യം തള്ളിയ സംഘത്തെ നാട്ടുകാർ പിടികൂടി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചാലക്കുളം വാർഡിൽ ചിത്ര ജംഗ്ഷന് കിഴക്ക് വശം ആളൊഴിഞ്ഞ പറമ്പിലാണ് തുടർച്ചയായി ശുചിമുറി മാലിന്യം തള്ളിയിരുന്നത്. തോടുകളും സമീപ പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളും മലിനമായതിനെ തുടർന്ന് വാർഡ് കൌൺസിലർ കെ എസ് ശിവറാമിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുകയായിരുന്നു. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നൈറ്റ് സ്ക്വാഡിനെയും നിയോഗിച്ചിരുന്നു. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം പതിവ് പോലെ മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ പിടികൂടി. തുടർന്ന് നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനലും നൈറ്റ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൻ എച്ച് നജ്മ, കെ സി ശ്രീജ, കെ എൻ ജെറിൽദേവ്, സാനിറ്റേഷൻ വർക്കർമാരായ പ്രേംജിത്ത്, പ്രേംലാൽ, ഷക്കീർ എന്നിവരടങ്ങിയ നൈറ്റ് സ്ക്വാഡ് ജനവാസ കേന്ദ്രത്തിൽ ശുചിമുറി മാലിന്യം തള്ളിയവർക്ക് 2 ലക്ഷം രൂപ പിഴ ചുമത്തി. ടാങ്കർ ലോറി കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുനിയൂർ അകലാട ഒറ്റൈനി ബീച്ചിൽ സൂക്ഷിച്ചിരുന്ന മത്സ്യബന്ധന വലകൾ കത്തിനശിച്ചു. തട്ടാന്റെ കായൽ വീട്ടിൽ അക്ഷറഫിന്റെ ഉടമസ്ഥതയിലുള്ള വലകളാണ് ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചത്. 3 മത്സ്യബന്ധന വഞ്ചിയിലെ വലകളാണ് പൂർണ്ണമായും കത്തിയിട്ടുള്ളത്. ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ താൽക്കാലിക ഷെഡിലാണ് വലകൾ സൂക്ഷിച്ചിരുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. 9 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡിലെ കംഫേർട്ട് സ്റ്റേഷൻ വെള്ളമില്ലാത്തതിനാൽ 12 ദിവസത്തോളമായി അടഞ്ഞുകിടക്കുന്നു. മോട്ടോർ കത്തിപ്പോയതാണ് കാരണമായി പറയുന്നത്. ഇതോടെ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ഇടമില്ലാതായി. ബസ് സ്റ്റാൻഡിനുള്ളിലെ കിണറിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എടുത്തിരുന്നത്. എന്നാൽ അത് തികയാതെ വന്നപ്പോൾ പഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്റ്റാൻഡിനുള്ളിൽ തന്നെ മറ്റൊരു കുഴൽക്കിണർ കുഴിക്കുകയും ചെയ്തു. കുഴൽക്കിണറിൽ വെള്ളമുണ്ടായിട്ടും അതിന് ഇതുവരെയും മോട്ടോർ സ്ഥാപിച്ചിട്ടില്ല. കംഫേർട്ട് സ്റ്റേഷൻ പൂട്ടിയതോടെ ദുരിതത്തിലായത് ബസ് ജീവനക്കാരാണ്. കംഫേർട്ട് സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 ദിവസമായിട്ട് ചേലക്കര സ്റ്റാൻഡില് കൺഫർട്ട് സ്റ്റേഷൻ അടഞ്ഞിടക്കാണ്. ഇതിനുള്ള കാരണം ഇവിടെ വെള്ളമില്ലാത്തതാണ്. ഈ വെള്ളമില്ലാത്തതിന് ഒരു ശാശ്വത പരിഹാരം ആവശ്യമാണ്. അത് അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് അധികാരികൾ അതിനുള്ള സൗകര്യം ഒരുക്കണം. ഇവിടെ വരുന്ന 100 കണക്കിന് ആളുകൾ ഈ കൺഫർട്ട് സ്റ്റേഷനിൽ വെള്ളമില്ലാത്ത കാരണം ബുദ്ധിമുട്ടാണ്. സ്ത്രീകളടക്കം കുട്ടികളടക്കം ഉള്ള ആളുകൾ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു പുതിയ കിണറ്. ട്രാഫിക് നിയമ ലംഘനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഉപയോഗിച്ച് കണ്ടെത്തി പിഴ ഈടാക്കുന്നതിനുള്ള സമയപരിധി നീട്ടി. AI ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് June 5 മുതലാകും പിഴ ഈടാക്കി തുടങ്ങുക. ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇരുചക്ര വാഹനത്തിൽ മാതാപിതാക്കൾക്കൊപ്പം കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഇളവ് നൽകുന്നതിൽ നിയമോപദേശം തേടാനും തീരുമാനമായി. May 19 കഴിഞ്ഞ പിഴ ഈടാക്കി തുടങ്ങുമെന്നായിരുന്നു മുൻപ് അറിയിച്ചിരുന്നത്. May 19 വരെ ബോധവൽക്കരണ മാസമായാണ് നിശ്ചയിച്ചിരുന്നത്. April 20 മുതലാണ് സംസ്ഥാനത്ത് AI ക്യാമറകൾ മിഴി തുറന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ 726 AI ക്യാമറകളാണ് നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നത്. കനത്ത പിഴയാണ് നിയമലംഘനങ്ങൾക്ക് ഈടാക്കുക. ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ പള്ളിവേട്ട ഇന്ന്. ഈ വർഷത്തെ ഉത്സവത്തിൽ അവസാന ശിവേലി ദർശിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. 8 രാത്രിയും 8 പകലുമായി നടന്ന പഞ്ചാരി മേളത്തിലാണ് ഇന്ന് രാവിലെ നടന്ന ശിവേലിയോടെ പരിസമാപ്തി കുറിച്ചത്. രാവിലെ നടന്ന ശിവേലി എഴുന്നള്ളിപ്പിന് 17 ഗജവീരന്മാർ അണിനിരുന്നു. പെരുവനും കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 100 കലാകാരന്മാരുടെ പഞ്ചാരി മേളം അരങ്ങേറി. വർഷത്തിൽ ആദ്യമായി ഭഗവാൻ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുക പള്ളിവേട്ട ദിവസമാണ്. ക്ഷേത്ര മതിൽക്കെട്ട് വിട്ട് പുറത്തിറങ്ങുന്ന ഭഗവാനെ കേരള പോലീസ് റോയൽ സല്യൂട്ട് നൽകി ആദരിക്കും. വെള്ളിയാഴ്ച ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടക്കും. രാവിലെ പശുക്കിടാവിന്റെ കരച്ചിൽ കേട്ടുണരുന്ന ഭഗവാൻ ദിനചര്യകൾ പൂർത്തിയാക്കി ആറാട്ടിനായി പുറപ്പെടും. ആറാട്ടിനായി പുറപ്പെടുന്ന സംഘവേഷൻ മതിൽക്കെട്ട് വിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കും. തുടർന്ന് തോക്കേന്ത്യ പോലീസിന്റെയും ഭക്തരുടെയും താളമേളത്തിന്റെയും അകമ്പടിയോടെ രാപ്പാൾ ആറാട്ട് കടവിലേക്ക് ആറാട്ടിനായി പുറപ്പെടും. ഉച്ചയോടെ ആറാട്ട് ചടങ്ങ് പൂർത്തീകരിച്ച ശേഷം തിരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവാഘോഷം പൂർത്തിയാകും.
തൃശൂർ നായ്ക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന എക്സലൻസി എന്ന സ്ഥാപനത്തിന്റെ ഉടമ ആളുകളെ ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ട് വഞ്ചിച്ചുവെന്ന പരാതി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ ടി രവി, കെ എസ് മധു, പി എസ് ജയകുമാർ, എം യു ബേബി എന്നിവരാണ് തട്ടിപ്പിന് ഇരയായത്. ഡൽഹി, ആഗ്ര മുതലായ സ്ഥലങ്ങളിലേക്ക് ടൂർ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയതെന്നും പണം മടക്കി തരാത്തതിന്റെ പേരിലുള്ള കേസ് നിലവിലുണ്ടെന്നും എ ആർ രാജീവ്, കെ എസ് മധു, ടി രവി, സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രണ്ട് പതിറ്റാണ്ട് മുൻപ് വരെ കിഴക്കൻ പ്രദേശത്തെ നൂറുകണക്കിന് കർഷകർക്ക് വരദാനമായിരുന്ന കപ്പത്തോട് ഇന്നവർക്ക് ശാപമായി മാറി. കരയിടിയിലും പാഴ് സസ്യങ്ങളുടെ അമിത വളർച്ചയുമാണ് കപ്പത്തോടിന്റെ ഇന്നത്തെ ദയനീയാവസ്ഥയ്ക്ക് കാരണം. വേനലിൽ കാർഷികാവശ്യത്തിന് വെള്ളം ശേഖരിക്കൽ, വർഷകാലത്ത് അമിതമായെത്തുന്ന മഴവെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിടൽ തുടങ്ങിയ സേവനങ്ങൾക്കാണ് പരിയാരം കോടശ്ശേരി പഞ്ചായത്തുകളിലെ കർഷകർ കപ്പത്തോടിനെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന കൃഷിവകുപ്പ് തുടക്കമിട്ട കപ്പത്തോട് നവീകരണ പദ്ധതി മൂതിരക്കണ്ണിയിലെ നമ്പ്യാർപ്പടി മുതൽ പരിയാരത്തെ ചങ്കൻകുറ്റി വരെ എത്തിയിട്ടുണ്ടെങ്കിലും തുടർന്നുള്ള കാർഷിക മേഖലയുടെ നട്ടലായ കുറ്റിക്കാട് പ്രദേശത്ത് ഇന്നും ഗുരുതരാവസ്ഥ തുടരുകയാണ്. പാഴ്ചെടികളുടെ അമിത വളർച്ചയിൽ വർഷകാലത്ത് തോട് ഗതിമാറി ഒഴുകുകയും മണ്ണിടിച്ചിലുണ്ടാകുകയും ചെയ്യുന്നു. ചെറിയ മഴയിലും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കർഷകർ നെൽകൃഷി ഉപേക്ഷിച്ചു. പുഞ്ചകൃഷിക്ക് പലരും തൽപരരാണെങ്കിലും തോട്ടിൽ നിന്നും ഇതിനായി വെള്ളം ലഭിക്കുന്നില്ല. ദൂരെയുള്ള തെക്കൻ വേലിക്കുളത്തിൽ നിന്നും കപ്പത്തോട് വേനലിലും സുഗമമായി ഒഴുകിയിരുന്ന കാലം കർഷകർക്ക് ഇന്ന് ആർദ്രമായ ഓർമ്മകളാണ്. കുളം നിറയ്ക്കുന്നതിൽ ജലസേചന ഉദ്യോഗസ്ഥർ മെനക്കെടുന്നില്ലെന്ന് 80 വയസ്സുള്ള കർഷകൻ പരിയാടൻ പൗലൂസ് പറയുന്നു. വെള്ളം കുളം സാധാരണ നിലയ്ക്കുള്ള നമ്മുടെ ഞങ്ങൾക്കൊരു തെക്കൻ വേലിക്കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. ആ കുളത്തിൽ വെള്ളം നിറച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളത്തിന് സുരക്ഷിതമായി കപ്പത്തോടിലും വെള്ളം വരും. തോട് കംപ്ലീറ്റ് നാങ്ങണയും കുടവാഴയും മറ്റുള്ള വൃക്ഷം കാണാനുള്ള സാധനങ്ങളൊക്കെ വളം കൂടി നിറഞ്ഞു നിൽക്കാണ്. അപ്പോൾ അതൊന്ന് വെടുപ്പാക്കി തരാം, തെക്കമരിക്കുളത്തിൽ വെള്ളം നിറയ്ക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്താൽ ഞങ്ങൾ കൃഷിക്കാർ രക്ഷപ്പെടും. ചങ്കൻകുറ്റിയിൽ നിന്നും തോട് അവസാനിക്കുന്ന പരിയാരം പൂവത്തിങ്കൽ വരെ നവീകരണം നടന്നാൽ മാത്രമേ പുരാതനമായ കപ്പത്തോടിന് ഗതാഗത പ്രൗഢിയിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. എത്രയും വേഗം ഇതിനുള്ള ശ്രമങ്ങൾ നടന്നില്ലെങ്കിൽ കപ്പത്തോട് എന്നും തങ്ങൾക്ക് ദുരിതമൊഴുക്കുന്ന കേന്ദ്രമായി തുടരുമെന്ന് കർഷകനും തൊഴിലുറപ്പ് തൊഴിലാളിയുമായ കാവുങ്ങൽ അന്തോണി പറയുന്നു. പഞ്ചായത്തിൻ്റെ ഇതായിട്ട് ഇത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് ഈ കപ്പത്തോട് വെടിപ്പാക്കിയില്ലെങ്കിലേ ഞങ്ങളെ പോലുള്ള കർഷകർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുൻ MLA BD ദേവസ്രിയുടെ ശ്രമഫലമായി നബാർഡിൽ നിന്ന് ലഭിച്ച 10 കോടി രൂപ പ്രയോജനപ്പെടുത്തിയാണ് 2.45 കിലോമീറ്റർ ദൂരം കപ്പത്തോട് നവീകരിച്ചത്. ഇനിയുള്ള പ്രധാന പ്രദേശങ്ങൾ നവീകരിക്കുന്നതിന് 40 കോടി രൂപയെങ്കിലും ആവശ്യമാണെന്നും ഇതിനുള്ള ശ്രമങ്ങൾ ജില്ലാ പഞ്ചായത്ത് മുഖേന തുടങ്ങിയെന്നും അതിരപ്പള്ളി ഡിവിഷൻ പ്രതിനിധി ജനീഷ് പി ജോസ് പറയുന്നു. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചിയിലെ 41 ഡിവിഷനിൽ കളിമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന അംബേക്കർ പാർക്കിൽ പുതിയ കളി ഉപകരണങ്ങൾ സ്ഥാപിച്ചതിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഇന്ന് നടക്കും. വൈകിട്ട് 5 മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. തണലൂര് അംബേക്കർ സ്ക്വയർ എന്ന നാമകരണം ചെയ്ത പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ആധുനിക രീതിയിലുള്ള കളി ഉപകരണങ്ങളും നടപ്പാതയും ലൈബ്രറിയും വിശ്രമ ഇടങ്ങളും അംബേക്കർ സ്ക്വയർ എന്ന പേരിൽ ഓപ്പൺ സ്റ്റേജും ഉൾപ്പെടെ സജ്ജീകരിച്ച പാർക്കിൽ വൈകാതെ ഓപ്പൺ ജിംനേഷ്യം ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് ഡിവിഷൻ കൌൺസിലർ വിനേഷ് തയ്യിൽ പറഞ്ഞു. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ സ്ട്രൈക്കടവ് പാടത്ത് അനധികൃതമായാണ് മണ്ണെടുത്തതെന്ന ആരോപണവുമായി ജനകീയ സമിതി. പുലിക്കോട്ടിൽ ഷാജിയുടെ നിലം കൃഷി ഓഫീസറും മറ്റും യാതൊരുവിധ ശാസ്ത്രീയ പഠനവും നടത്താതെയാണ് മുക്കാലടിയോളം താഴ്ത്താൻ അനുമതി നൽകിയതെന്ന് ജനകീയ സമിതി പ്രവർത്തകർ ആരോപിച്ചു. അനുമതി കൊടുത്തതിന്റെ മറവിൽ 2 അടിയോളം താഴ്ത്തി മണ്ണെടുക്കുകയാണ് ചെയ്തത്. പെരുങ്കുഴി ഭാഗത്തുള്ള 300 ഏക്കറിലെ നെല്ല് കൊയ്തുകൊണ്ടുവരുന്നതിനുള്ള കൾവട്ട ഈ നിലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നിലം ഇത്രയധികം താഴ്ന്നു പോയാൽ അവിടെ വെള്ളം കെട്ടിനിന്ന് നെല്ല് കൊണ്ടുപോകാൻ പറ്റാത്ത നിലയിലാകുമെന്നും ജനകീയ സമിതി പ്രവർത്തകർ ആരോപിച്ചു. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ കൺവെൻഷനോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമിയിൽ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി പ്രസിഡന്റ് CV മധു അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് അശോകൻ ചെരുവൽ മുഖ്യപ്രഭാഷണം നടത്തി. കവിയത്രി വിജയരാജ മല്ലിക, നടൻ ലിഷോ, അഡീഷണൽ SP ബിജു കെ സ്റ്റീഫൻ, കാവൽ കൈരളി എഡിറ്റർ സനൽ ചക്രപാണി തുടങ്ങിയവർ സംസാരിച്ചു. പോലീസിലെ തിരഞ്ഞെടുത്ത ഡോക്യുമെന്ററികളുടെ പ്രദർശനവും നടന്നു.
മുണ്ടകൻ പാടത്ത് ആദ്യമായി ചെയ്ത പുഞ്ചകൃഷി കൊയ്ത്തിനൊരുങ്ങി. സീസണിലെ മുണ്ടകൻ കൃഷിക്കുള്ള വിത്തിനു വേണ്ടിയാണ് കർഷകർ പരീക്ഷണാടിസ്ഥാനത്തിൽ 2 ഏക്കർ പാടത്ത് നെൽകൃഷി ചെയ്തത്. രോഗബാധ കുറഞ്ഞതും വെള്ളം സുലഭമായി ലഭിച്ചതും മികച്ച വിളവ് കിട്ടാൻ ഇടയാക്കിയതായി കർഷകർ പറഞ്ഞു. പോർക്കുളം കുതിരപ്പാടത്ത് 2 ആഴ്ച കഴിയുമ്പോൾ കൊയ്ത്ത് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. കൊയ്ത്ത് കഴിഞ്ഞ് ശേഖരിക്കുന്ന വിത്ത് മുണ്ടകൻ കൃഷിക്ക് ആവശ്യമുള്ള കർഷകർക്ക് വിതരണം ചെയ്യും. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പഴഞ്ഞി അരിവായ് വി കെ എം കളരി സംഘം അവതരിപ്പിച്ച കളരി പ്രദർശനം ശ്രദ്ധേയമായി. കളരി ഗുരുക്കൾ എം ബി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ 15 മുതൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കും. കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഏറെ കാത്തിരിപ്പിനൊടുവിൽ പെരിഞ്ഞനം പഞ്ചായത്തിൽ ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാകുന്നു. ഈ മാസം 15-ന് ക്രിമിറ്റോറിയം നാടിന് സമർപ്പിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിൽ പൊതുശ്മശാനം വേണമെന്ന നിരന്തരമായ മുറവിളികൾക്കൊടുവിലാണ് 2018-19 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്രിമിറ്റോറിയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയത്. ഇ ടി ടൈസൺ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 49,20,000 രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് 6ാം വാർഡിലുള്ള പഞ്ചായത്തിന്റെ 60 സെന്റ് സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിനായിരുന്നു പദ്ധതി നിർവഹണ ചുമതല. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയായെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ തുടർ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുകയായിരുന്നു. കെട്ടിട നിർമ്മാണത്തിനായി 19 ലക്ഷവും എൽ പി ജി ക്രിമേഷൻ ഫർണസ് ഉൾപ്പെടെ മെഷീനറികൾക്കായി 30,20,000 രൂപയുമാണ് ചെലവ് വന്നിട്ടുള്ളത്. കൂടാതെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായും ടൈൽ വിരിച്ച് റോഡ് നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ എം എൽ എ തന്നെ വീണ്ടും ഇതിൻ്റെ മെഷീനറിക്ക് വേണ്ടി 30-35 ലക്ഷത്തോളം സംഖ്യ മാറ്റി വെച്ചുകൊണ്ട് അത് പണിതു. ഇപ്പം നമ്മൾ പണി ഒരുവിധം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാകുന്നതോടെ സമീപ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയും. TCV ന്യൂസ് കൈപ്പമംഗലം. മറ്റത്തൂർ പഞ്ചായത്തിലെ നീർച്ചാൽ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളിക്കുളം വലിയ തോടിന്റെ വശങ്ങൾ ഭാഗികമായി കയർ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിച്ചു. 933 തൊഴിൽ ദിനങ്ങളിലൂടെയാണ് തോടിന്റെ വശങ്ങളിൽ കയർ ഭൂവസ്ത്രം വിരിച്ചത്. പ്രവൃത്തി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ഷൈബി സജി, കെ സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CIT ആഭിമുഖ്യത്തിൽ തൃശൂരിലെ GST ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേരള ഭാഗ്യക്കുറിക്ക് 3 തരം നികുതി ചുമത്തിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയായിരുന്നു സമരം. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ, ES അനിൽകുമാർ, KV ജനാർദ്ദനൻ, KR ശശി തുടങ്ങിയവർ സംസാരിച്ചു. മുൻ എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കോൺഗ്രസ് നേതാവുമായിരുന്ന IK സരോജിനി അമ്മയുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. VN രാജൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TK ദേവസി, കെ ശാരദാമ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഡോക്ടർ VC ബിനോജ്, MM സലീം എന്നിവർ സംസാരിച്ചു. തൃശൂരിൽ എന്റെ കേരളം പ്രദർശനത്തോടനുബന്ധിച്ച് മാലിന്യമുക്ത തൃശൂർ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ്, ശുചിത്വ മിഷൻ ഡയറക്ടർ KS പ്രവീൺ, AS പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് BETTY C ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തിയിൽ വാട്ടർ ATM പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ, പി നിർമ്മലാദേവി, KR ഗിരീഷ്, PA യൂസഫ് എന്നിവർ സംസാരിച്ചു. 1 രൂപ നിക്ഷേപിച്ചാൽ 1 ലിറ്റർ വെള്ളവും 5 രൂപ കോയിൻ നിക്ഷേപിച്ചാൽ 5 ലിറ്റർ വെള്ളവും ലഭ്യമാകും. തൃശൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ മുതൽ ശ്രീകേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ സംസ്ഥാനത്തെ 20 ബാർ അസോസിയേഷനുകളിലെ ടീമുകളെ പങ്കെടുപ്പിച്ച് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹൈക്കോടതി ജഡ്ജി കൌസ എടപ്പക്കത്ത് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ബാർ കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PE സതീഷ് കുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് ആനന്ദ് കെ ജോസ്, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് PS ഈശ്വരൻ, അഡ്വക്കേറ്റ് BK സത്യജിത്ത്, അഡ്വക്കേറ്റ് ജനീഷ് ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂരിലെ കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ ഗീതം സംഗീതം ഒരുക്കുന്ന വയലിൻ ഷോ മെയ് ഫ്ലവർ ശനിയാഴ്ച വൈകിട്ട് റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറും.
ഇന്ത്യക്കകത്തും പുറത്തും പ്രസിദ്ധമായ ബിനേഷ് ബാബു ആൻഡ് ഫ്രണ്ട്സ് ബാൻഡാണ് വാദ്യോപകരണങ്ങളുടെ ഫ്യൂഷനായി മെയ്ഫ്ലവർ അവതരിപ്പിക്കുക. ഒപ്പം ഗായിക ഇന്ദുലേഖ വാര്യർ ഗാനങ്ങൾ ആലപിക്കും. പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്, സെക്രട്ടറി സുകുമാരൻ ചിത്രസൗദം, മറ്റ് ഭാരവാഹികളായ മധു ആമ്പല്ലൂർ, ടി വി അനന്ത നാരായണൻ, എം ജയലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് മുസ്ലിം വിമൻസ് ജെൻഡർ ജസ്റ്റിസ് ഫോറം തൃശൂരിൽ ആവശ്യപ്പെട്ടു. മുസ്ലിം വ്യക്തി നിയമങ്ങൾ ഭരണഘടനാ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പരിഷ്കരിച്ച ലിംഗനീതി ഉറപ്പാക്കുകയാണെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് സംബന്ധമായ വാദങ്ങളെല്ലാം ഇന്നത്തെ ഘട്ടത്തിൽ അപ്രസക്തമാവുമെന്ന് ഫോറം ഫോർ മുസ്ലിം വിമൻസ് ജെൻഡർ ജസ്റ്റിസ് കൺവീനർ എം സുൽഫത്ത് തൃശൂരിൽ പറഞ്ഞു. ഇന്ത്യയിലെ മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമങ്ങൾ കാലോചിതമായ മാറ്റം അനിവാര്യമാണെന്ന പ്രഖ്യാപനവുമായി ശനിയാഴ്ച കൊടുങ്ങല്ലൂർ ടൗൺഹാളിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഒത്തുചേരൽ മനുഷ്യാവകാശ പ്രവർത്തക ഷബ്നം ഹാഷ്മി ഉദ്ഘാടനം ചെയ്യും. ഫോറം ഫോർ മുസ്ലിം വിമൻസ് ജെൻഡർ ജസ്റ്റിസ് ഭാരവാഹികളായ നെജു ഇസ്മായിൽ, അഡ്വക്കേറ്റ് എം കെ ഹക്ക്, അഡ്വക്കേറ്റ് സ്മൈലി സലീം, എ എസ് സുഹ്ര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പുതിയ ദേവാലയത്തിന്റെ സ്ഥാപിത പെരുന്നാൾ ആഘോഷിച്ചു. വികാരി ഫാദർ സക്രിയ കൊള്ളന്നു, സഹവികാരി ഫാദർ തോമസ് ചാണ്ടി, ഫാദർ ജെറിൻ ജോർജ് എന്നിവർ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഇടവക സെക്രട്ടറി ജിൻഡോ പി ജോർജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫാദർ ജെറിൻ ലൂയിസ് സംവിധാനം ചെയ്ത കാവ്യ ചലച്ചിത്രമായ മിണ്ടാ മഠത്തിന്റെ ആദ്യ പ്രദർശനം കോളേജിൽ സംഘടിപ്പിച്ചു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു. കാവ്യത്തിന്റെ രചയിതാവും സർവ്വവിജ്ഞാനകോശം ഡയറക്ടറുമായ ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, സംവിധായകൻ പ്രിയനന്ദരൻ, പ്രൊഫസർ ഐഷൺമുഖദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം പഴഞ്ഞി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാജാഥയ്ക്ക് സ്വീകരണവും സർഗോത്സവവും നടത്തി. ബാലസംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി മേഖലാ പ്രസിഡന്റ് ശിവാനി അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ബാബു പുലിക്കോട്ടിൽ, ബാലസംഘം മേഖലാ സെക്രട്ടറി അമീൻ, കൺവീനർ കെ ആർ ബിനോഷ് എന്നിവർ സംസാരിച്ചു. മതിലകം പഞ്ചായത്തിൽ രജിസ്റ്റേർഡ് യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റും എസ് സി വനിതാ ഗ്രൂപ്പിന് വാദ്യകലാ ഉപകരണങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വി എസ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് രാജു, മാലതി സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള നീരുറവ് പഞ്ചായത്ത് തല പദ്ധതി രേഖയുടെ പ്രകാശനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പ്രകാശനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോയ് നെല്ലിശ്ശേരി, സ്വപ്ന സത്യൻ, സെക്രട്ടറി കെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പഴഞ്ഞി ഗവൺമെന്റ് വി എച്ച് എസ് എസ് സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ഹയർ സെക്കൻഡറി കെട്ടിടവും യു പി സ്കൂൾ ക്ലാസ് മുറികളും നാളെ രാവിലെ 10 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എ സി മൊയ്തീൻ എംഎൽഎയുടെ ശ്രമഫലമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഹയർ സെക്കൻഡറിക്ക് ലഭിച്ച 1 കോടി രൂപയും യു പി വിഭാഗത്തിൽ ലഭിച്ച 1 കോടി രൂപയും ഉപയോഗിച്ചാണ് കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രേഷ്മ, പി ടി എ പ്രസിഡന്റ് ഷാജി വർഗീസ്, പ്രിൻസിപ്പൽ കെ വെങ്കിട്ടമൂർത്തി, ഹെഡ്മിസ്ട്രസ് പി ആർ ഉഷ, മിൻഡോ റെനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേംബർ ഓഫ് കോമേഴ്സ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് അയവധിക്കാല ത്രിദിന ക്യാമ്പ് ഈ മാസം 17, 18, 19 തീയതികളായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 17 കുന്നുംകുളം വ്യാപാര ഭവനിൽ ആരംഭിക്കുന്ന ക്യാമ്പ് ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സൺ ഉദ്ഘാടനം നിർവഹിക്കും. കുന്നംകുളം വ്യാപാര ഭവനിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. ചേംബർ ഓഫ് കോമേഴ്സ് വനിതാ വിങ് പ്രസിഡന്റ് സൂസൻ സക്രിയ, കൺവീനർ എക്സിബ ജോഷ്വ, യൂത്ത് വിങ് പ്രസിഡന്റ് ജിനേഷ് തേക്കേക്കര, പി ഐ ജോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ചെറുതുരുത്തിയിൽ സ്വീകരണം നൽകി. മത്സ്യവ്യവസായത്തെ സംരക്ഷിക്കുക, കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എ സഫറുള്ളയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ ജാഥ നടത്തുന്നത്. സ്വീകരണ പൊതുയോഗം ജാഥ മാനേജർ കെ കെ കലേശൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു.
പറക്കോട്ടുകാവ് താലപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് തിരുവല്ലാമല പഞ്ചായത്ത് ഓഫീസിൽ യോഗം നടന്നു. ഈ മാസം 14 പറക്കോട്ടുകാവ് താലപ്പൊലി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 3 ദേശ കമ്മിറ്റികളുടെ ഭാരവാഹികൾ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ, വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കലാപീഠത്തിന്റെ സമഗ്ര സംഭാവന പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ദേവസ്ഥാനം ഗരുഡ സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര നടി ശോഭന, ഘടവാതകൻ ടി എച്ച് വിനയഗ്രാം എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. 1,00,000 രൂപയും പ്രശസ്തി ഫലകവുമായിരുന്നു പുരസ്കാരങ്ങൾ. 10th ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ദേവസ്ഥാനം ആസ്ഥാന വിദ്വാൻ പദവി ടി എസ് രാധാകൃഷ്ണനും ചടങ്ങിൽ സമ്മാനിച്ചു. വിഷ്ണുമായ ദേവത പഞ്ചരത്നം എന്ന പേരിൽ ഡോക്ടർ പൂർണത്രയ ജയപ്രകാശ് ശർമ്മ രചിച്ച ടി എസ് കൃഷ്ണ ചിട്ടപ്പെടുത്തിയ പഞ്ചരത്ന കീർത്തനങ്ങൾ ചടങ്ങിൽ സമർപ്പിച്ചു. ടി എച്ച് വിനായക് റാം ചടങ്ങുകൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കലാപീഠം അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ കെ ജി രവീന്ദ്രനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ സത്യൻ അന്തിക്കാട്, ഗുരു ഗോപിക വർമ്മ, ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരൻ, കെ ഡി വേണുഗോപാൽ, കെ ഡി ദേവദാസ്, കെ യു സ്വാമിനാഥൻ, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. സംഗീത ഉത്സവത്തിൽ നമ്മുടെ ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ ഗസൽ കച്ചേരി അവതരിപ്പിച്ചതാണ് ശ്രീ ഹൈദരാബാദ്. When he was speaking about ഗുരു കടാക്ഷം, എത്ര പേർക്ക് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായി? ഗുരു ഈസ് സംബഡി ഹു സ്പെൻഡ്സ് വൺ മോമെന്റ് ഓഫ് ദിയർ ലൈഫ് വിത്ത് യു. അതിന് നമ്മൾ എത്ര ഒരു ദക്ഷിണ കൊടുത്താലും അത് ഡസൻറ്റ് ഹാവ് എ ബാലൻസ്. സോ ദാറ്റ് ഈസ് വൈ these are the people who are next to God. Nammal kannile kaanunna bhagavanana guru. Because of this, kataksham is somebody who is constantly thinking of their shishya, not talking, thinking. So aa blessings vannittana nammal ellavarum innu ivide irikkunnathu. Okay. ഫ്രാൻസിസ്കൻ സഹോദര സന്യാസ സമൂഹമായ മലബാർ മിഷണറി ബ്രദേഴ്സിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ശനിയാഴ്ച മരിയാപുരം മിഷൻ ഹോം ആശ്രമത്തിൽ നടക്കും. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജൂബിലിയുടെ ഭാഗമായി ഭവനരഹിതർക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിക്കും. മലബാർ മിഷണറി ബ്രദർ സുപ്പീരിയർ ജനറൽ ബ്രദർ ബാസ്റ്റിൻ കരുവേലിൽ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബ്രദർ സോജൻ പൈക്കട, എഡ്വിൻ കുറ്റിക്കൽ, പോളി തൃശൂക്കാരൻ, ജോസ് പറമ്പൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാഞ്ഞാൽ തോട്ടത്തിൽ മനയിലെ ശ്രീ കിരാതരുദ്ര ശ്രീവിദ്യാപീഠത്തിൽ നടത്തിവരാറുള്ള മഹാകിരാത രുദ്രയജ്ഞത്തിന് നാളെ തിരിതെളിയും. അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാകിരാത രുദ്രയജ്ഞം. കൊല്ലു മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ പ്രധാന അർച്ചക നരസിംഹ അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന സഹസ്ര ചണ്ഡികായാഗമാണ് ഈ വർഷത്തെ മഹാകിരാത രുദ്രയജ്ഞത്തിന്റെ മുഖ്യ സവിശേഷത. യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന സഹസ്ര ചണ്ഡികായാഗത്തിന്റെ ശാലാ നിർമ്മാണവും മറ്റൊരുക്കങ്ങളും പൂർത്തിയായി. മഹാകിരാത രുദ്രയജ്ഞം 19 സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഡ്യൂട്ടിക്കിടെ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ ഡോക്ടർമാരുടെ സംഘടനകൾ. തൃശൂരിൽ IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ കളക്ടറേറ്റ് മാർച്ച് നടത്തി. മലക്കപ്പാറയിൽ പുലിക്കൂട്ടം ഇറങ്ങി. പോലീസ് സ്റ്റേഷന് സമീപ റോഡിലൂടെ 3 പുലികൾ നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ TCV ലഭിച്ചു. നെലായി ജംഗ്ഷനിൽ സ്കൂട്ടറിൽ ബൈക്കിടിച്ച സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കലോ പാലക്കപ്പറമ്പിൽ ഓട്ടോറിക്ഷ സ്കൂൾ മതിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. കൊടുങ്ങല്ലൂരിൽ ജനവാസ കേന്ദ്രത്തിൽ സ്ഥിരമായി ശുചിമുറി മാലിന്യം തള്ളിയ സംഘത്തെ നാട്ടുകാർ പിടികൂടി. മാലിന്യം തള്ളിയവർക്ക് 2,00,000 രൂപ പിഴ ചുമത്തി. പുനൂർ അകലാട് ഒറ്റൈനി ബീച്ചിലെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന മത്സ്യബന്ധന വലകൾ കത്തിനശിച്ചു. 9,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ. വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ചെലക്കര ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചു. ദുരിതത്തിലായ ബസ് ജീവനക്കാരും യാത്രക്കാരും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.